നമസ്കാരം. താലിബാൻ ആണല്ലോ ഇപ്പോൾ മൊത്തത്തിൽ ഒരു സംസാര വിഷയം. ഏതാണ്ട് ആഴ്ചകൾക്ക് മുമ്പ് വരെ ലോകം താലിബാനെ പറ്റി അധികം സംസാരിച്ചിരുന്നില്ല. പൊടുന്നനെയാണ് താലിബാൻ അഫ്ഗാൻ്റെ ഭരണം പിടിച്ചെടുക്കുന്ന ആ ഒരു ലെവലിലേക്ക് വന്നത്. ഇപ്പോൾ ഇതാ അധികം രക്തച്ചൊഴിച്ചിലൊന്നും ഇല്ലാതെ കാബൂള് കീഴടക്കി, അഫ്ഗാൻ അവർ കീഴടക്കി, അഫ്ഗാൻ്റെ ഭരണം നടത്താൻ പോകുന്നു. താലിബാനെ പറ്റി നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അവരുടെ ശരിയത്ത് നിയമങ്ങളെപ്പറ്റിയും അവരുടെ ചില കർക്കശമായിട്ടുള്ള ചില രീതികളെപ്പറ്റിയൊക്കെ പറഞ്ഞു വരുന്നത് അതൊന്നുമല്ല. ഏതോ ഒരു മാധ്യമപ്രവർത്തകൻ അയാളുടെ മാധ്യമത്തിൽ ഇങ്ങനെ എഴുതിവിട്ടിരുന്നു, താലിബാൻ ലക്ഷ്യം വെക്കുന്നത് ആദ്യം കാബൂൾ, പിന്നീട് കാശ്മീർ, പിന്നെ കേരളം. അപ്പോൾ ഈ വാർത്ത പല ചാനലുകളും വലിയ രീതിയിൽ വാർത്തയൊക്കെ ഉണ്ടായി, പലരും ഇത് ചർച്ച ചെയ്യുകയൊക്കെ ഉണ്ടായി. അപ്പോൾ ചില താലിബാൻ മനസ്ഥിതിയുള്ള ആളുകൾ, സുഡാപ്പികൾ, അത്തരക്കാർ ഇന്ത്യയിൽ ഉടനീളമുണ്ട്, കേരളത്തിൽ കുറച്ച് കൂടുതലുണ്ട്. അവരിങ്ങനെ മനോരാജ്യത്തിലാണ്, സ്വപ്ന ലോകത്താണ്. ഈ മാധ്യമപ്രവർത്തകൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമാവും, ഇന്നല്ലെങ്കിൽ നാളെ സത്യമാവും എന്ന് കിനാവ് കണ്ടിരിക്കുകയാണ് അവർ. അവരുടെ അറിവിലേക്കാണ്, ഒന്നും നടക്കാൻ പോകില്ല. താലിബാൻ എന്നൊരു സംഗതി അഫ്ഗാനിൽ കടന്ന് പൂണ്ടുവിളയാടും, കൂടിപ്പോയാൽ പാകിസ്ഥാനിലും, ചിലപ്പോൾ ചൈനയ്ക്ക് പണി കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം വർഷാവർഷം ചൈന നടത്തുന്ന ചില കലാപരിപാടികളുണ്ട്. അവിടെയുണ്ട് കുറച്ച് മുസ്ലിങ്ങൾ, ഉയരുങ്കർ മുസ്ലിങ്ങൾ എന്നാണ് അവർ അറിയപ്പെടുന്നത്. അവരെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കുക, ഹറാമായത് ചെയ്യിക്കുക, അങ്ങനെ പല വൃത്തികളും ചൈന അവരുടെ മേൽ ചെയ്യാറുണ്ട്. അവരുടെ പള്ളികളൊക്കെ പിടിച്ചെടുത്തിട്ട് അത് ബാറുകളാക്കുകയും സത്രമാക്കുകയും ചെയ്യുന്ന മറ്റു ചില കലാപരിപാടികൾ കൂടി അവർ നടത്താറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും താലിബാൻ്റെ ഇതുവരെയുള്ള ഒരു രീതി വെച്ചിട്ട് ആര് അവർക്ക് പാല് കൊടുത്തിട്ടുണ്ടോ അവരെയൊക്കെ തിരിഞ്ഞു കൊത്തിയ ചരിത്രമാണ് താലിബാനുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പാകിസ്ഥാനും ഒരു വഴിക്കാക്കിയതിന് ശേഷം ന്യായമായും അവർ ചൈനയെ കയറി ചൊറിയും. കാരണം ഒന്നാമത്തെയും അവസാനത്തെയുമായിട്ടുള്ള കാരണം മതം തന്നെയാണ്. ഈ മതം ഒരു വലിയ വിഷയമായതുകൊണ്ട് തന്നെ ഉയരുങ്കർ മുസ്ലിങ്ങളും ചൈനയും തമ്മിൽ നിരന്തരം പ്രശ്നമായത്, അതായത് ചൈന അവരെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒടുവിൽ പാല് കൊടുത്ത കൈക്ക് തന്നെ താലിബാൻ കയറിക്കൊത്തു. അവിടെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരായി, അവരുടെ പാടായി, അതും അവിടെ നിൽക്കട്ടെ. വിഷയം ഇവർ കാശ്മീർ പിടിക്കുന്നു, പിന്നീട് കേരളം പിടിക്കുന്നു എന്നൊക്കെയുള്ള മനക്കോട്ട കെട്ടലാണല്ലോ, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. ഇപ്പോഴും ഈ ഇന്ത്യയിലുള്ള, പ്രത്യേകിച്ചും കേരളത്തിലുള്ള ജിഹാദി മനസ്സുള്ള അത്തരം ആളുകളുടെ കയ്യിൽ ടൺ കണക്കിന് സ്ഫോടക വസ്തുക്കളും ആയുധശേഖരവും ഉണ്ട്. കുറേയൊക്കെ ഇവിടുത്തെ അന്വേഷണ ഏജൻസികൾ പിടിക്കുന്നുമുണ്ട്. പിന്നെ എന്തുകൊണ്ട് അവർ അത് പൊട്ടിക്കുന്നില്ല എന്ന് വെച്ചാൽ അവർക്ക് കൃത്യമായിട്ടറിയാം, ഒരു പൊട്ടാസെങ്കിലും പൊട്ടി കിട്ടിയാൽ അതിൻ്റെ പേരിൽ കേന്ദ്ര സർക്കാരിൻ്റെ അന്വേഷണ ഏജൻസികളും മറ്റ് സേനാവിഭാഗങ്ങളും യാതൊരു ദയാദാക്ഷിണവുമില്ലാതെ കയറി നിരങ്ങും എന്നവർക്ക് മറ്റാരെക്കാളും നന്നായിട്ടറിയാം. മുൻകാലങ്ങളിൽ കിട്ടിക്കൊണ്ടിരുന്ന ഈ രോദനം ഉണ്ടല്ലോ, ഇവർ ഈ ഇരവാദം മുഴക്കിയിട്ടുള്ള രോദനമുണ്ടായിരുന്നു, അപ്പോൾ അതുവഴി കിട്ടുന്ന ഫണ്ടുണ്ടായിരുന്നു, അതുവഴി കിട്ടുന്ന മറ്റു മതസ്ഥരുടെ സഹതാപം ഉണ്ടായിരുന്നു, നിഷ്കളങ്കരായിട്ടുള്ള നിഷ്പക്ഷരുടെ, ചില നിഷ്പക്ഷരുടെ അളവില്ലാത്ത പിന്തുണയൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ അവർക്കിനി ഒരിക്കലും തിരിച്ചു കിട്ടാത്ത രീതിയിൽ പോയിപ്പോയി. സിറിയ നമ്മളിൽ നിന്ന് കുറേ ദൂരെയാണ്, ഇറാഖ് നമ്മളിൽ നിന്ന് കുറേ ദൂരെയാണ്, പക്ഷേ അഫ്ഗാൻ ഇവിടെ നിന്ന് നോക്കിയാൽ അറിയാവുന്ന ദൂരത്താണ്. ജനങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായി വരുന്നു. അങ്ങനെയൊരു സാഹചര്യത്തിൽ അവരിവിടെ ഒരു പൊട്ടാസ് പോലും പൊട്ടിക്കില്ല, പൊട്ടിച്ചാൽ ആ പേരും പറഞ്ഞ് കയറി നിരങ്ങുമെന്ന് അവർക്ക് നന്നായിട്ടറിയാം. ഇവിടുത്തെ ഭരണം നയിക്കുന്നവർ, അതിന് ഇടതോ വലതോ ബി ജെ പിയോ എന്ന് വ്യത്യാസമില്ല. പ്രത്യേകിച്ചും ബി ജെ പി കേന്ദ്രഭരണം കൈയാളുമ്പോൾ അതിന് കീഴിലുള്ള
എല്ലാ സ്റ്റേറ്റുകളും അവർ പറയുന്ന നടപടിയെടുക്കാൻ നിർബന്ധിതരാകും. അങ്ങനെ വന്നാൽ അവർ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഒരു ചെറു സ്ഫോടനമെങ്കിലും നടത്തിയാൽ ഒരുപക്ഷെ നിരപരാധികൾ വരെ വേട്ടയാടിപ്പെടും. പക്ഷേ അവർക്ക് യാതൊരു ദയാദാക്ഷിണ്യവും പിന്തുണയും കിട്ടില്ല. അത് മറ്റാരേക്കാൾ നന്നായിട്ട് ഇവിടെ പതുങ്ങിയിരിക്കുന്ന ജിഹാദികൾക്കറിയാം. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിൽ ബി ജെ പി ഭരിക്കുന്ന കാലത്തോളം ഭാരതം സുരക്ഷിതമാണ്. ഇവിടുത്തെ ഒരു പഞ്ചായത്ത് പോലും ഒരു താലിബാനോ ഒരു ഐസിസുകാരനോ പിടിക്കാനോ പോണില്ല, ആക്രമിക്കാനോ പോണില്ല. അങ്ങനെ ഒരിക്കലെങ്കിലും അവരത് ചെയ്താൽ അത് അവരുടെ അവസാനത്തെ ചീത്തലായിരിക്കും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.